ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയ്ക്ക് ഇന്ത്യൻ ആയുധങ്ങൾ നൽകുന്നതായി റിപ്പോർട്ട്. ഇസ്രായേൽ ലക്ഷ്യമാക്കി ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിന്ന് പുറപ്പെട്ട ചരക്കു കപ്പലുകളുടെ വിവരങ്ങളും ഗസയിൽ ഉപയോഗിച്ച ആയുധങ്ങളുടെ വിശദാംശങ്ങളും അൽജസീറയാണ് പുറത്തുവിട്ടത്. അൽജസീറ പുറത്തുവിട്ട രേഖകൾ അനുസരിച്ച് കപ്പലിൽ ഇന്ത്യയിൽ നിന്ന് നിറച്ച സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു. ഗസയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെ ഇസ്രായേൽ തുറമുഖമായ അഷ്ദോദിലേക്ക് പോകുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. 20 ടൺ റോക്കറ്റ് എൻജിൻ, 12.5 ടൺ റോക്കറ്റുകൾ, 1500 കിലോ വെടിമരുന്ന് എന്നിവയാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് എന്ന് സോളിഡാരിറ്റി നെറ്റ്വർക്ക് എഗെയിൻസ്റ്റ് ദി ഫലസ്തീനിയൻ ഒക്യുപ്പേഷൻ എന്ന സംഘടനയ്ക്ക് ലഭിച്ച രേഖകളിൽ പറയുന്നു. ഗസയിൽ നുസ്രൈത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ലഭിച്ച മിസൈലിൻ്റെ അവശിഷ്ടങ്ങളിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് രേഖപ്പെടുത്തിയതും സംശയം ജനിപ്പിക്കുന്നതാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇസ്രായേൽ ആയുധ കമ്പനികൾക്കു വേണ്ടി റോക്കറ്റ് മോട്ടോറുകളും ഇന്ത്യൻ ഭാഗങ്ങളും നിർമ്മിക്കുന്നത് ഇന്ത്യൻ കമ്പനികളാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു.